മിക്സിയിലടിച്ച് നല്ലൊരു ഈത്തപ്പഴം ക്യാരറ്റ് കേക്കാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പഞ്ഞി പോലെ ഒരു കേക്കാണ് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ നോക്കാം ഒരു കിലോത്തിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് ഞാനിവിടെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഇതിൻ്റെ കളർ കുറച്ചൊന്ന് ഒരു ഡാർക്ക് കളറായിക്കോട്ടെ കൈപ്പ് രസം ഒന്നും ഉണ്ടാവൂല തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി എന്നാലാണ് നമ്മുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടുക ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പച്ച ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കപ്പ് ഈത്തപ്പഴം അതുപോലെ തന്നെ രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു മോശിച്ചുണ്ടാവും നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി മിക്സി ജാറിലേക്ക് മൂന്ന് മുട്ട ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ അത് കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതാ ചൂടാറിയിട്ടുള്ള നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കാട്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്താലാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഉള്ളിലൊക്കെ നമ്മൾ ആവിൽ വേവിച്ചെടുത്ത പോലെ കേക്ക് ആയിരിക്കും കേട്ടോ അപ്പം മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദാ മാവ് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടിക്കോളും ബാക്കിയുള്ള മൈതാമാവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിലൊന്ന് ഇതുപോലെ ഇട്ടിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ നട്ട്സ് ഒന്നും താന്നു പോകില്ല ഡയറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് നമ്മൾ നെട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങോട്ട് താന്നു പോവും അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിന് മുന്നേ തന്നെ നമ്മളൊരു പാത്രം നല്ലതുപോലൊന്ന് എടുക്കുക കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് സ്പീഡിൽ ടാപ്പ് ചെയ്യണ്ട അങ്ങനെ ആകുമ്പോൾ ഒക്കെ താഴ്ന്നു പോകും ഒരു ടൂപ്പിക്ക് വെച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ക്യാഷ് ഇതുപോലെ ഡെക്കറേഷൻ ആയിട്ട് വെച്ച് കൊടുക്കുക ഇത് കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇത് ചിലപ്പോൾ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ടൈറ്റായിട്ടുള്ളൊരു മൂടികൊണ്ട് മൂടി വയ്ക്കാം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാനായിട്ട് നടുക്കെ ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ജസ്റ്റ് ഒരു ചരിവുണ്ടായിരുന്നു അങ്ങനെ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തപ്പോഴാണ് ഒരു സൈഡൊന്ന് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല എന്നാൽ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിരുതാ കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ കണ്ടില്ലെന്ന് സ്പോഞ്ചി ആയിട്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്